പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നല്ലവനായ ദൈവമേ, അവിടുത്തെ കൃപയുടെ സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളൊന്നായി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി അണയുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ കീഴിൽ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, ഒരിക്കലും അവസാനിക്കാത്ത ഞങ്ങളുടെ സങ്കടങ്ങളും ആവലാതികളും അവിടുത്തെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാതൃകരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാനുമാണ് അങ്ങ് ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നതെങ്കിലും പ്രാർത്ഥിക്കുവാനോ ദൈവസ്വരം തിരിച്ചറിയുവാനോ ഉള്ള മനസാന്നിധ്യം പോലും ഞങ്ങൾക്ക് ഇല്ലാതായിരിക്കുന്നു. നല്ല ദൈവമേ, ഇതുവരെയും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഈശോയെ ഞങ്ങളെ വേണ്ട വിധം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. വികലമായ ഞങ്ങളുടെ പ്രാർത്ഥനാ രീതികളെ ഉപേക്ഷിക്കുവാനും ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുറവുകൾ ഏറെയുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുകയും അവിടുത്തെ മക്കളാക്കി സ്വീകരിക്കുകയും ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഈ നാളുകളിൽ വിശ്വാസവും സഭാത്മക ജീവിതവും ഉപേക്ഷിച്ചു പോയ എല്ലാവരെയും അനുതാപത്തോടും വർദ്ധിച്ച സ്നേഹത്തോടും കൂടി തിരികെ വരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും നഷ്ടമാകുന്ന ദൈവസ്നേഹവും പരസ്നേഹവും ഞങ്ങളിൽ വീണ്ടും ഉച്ചരിപ്പിക്കുവാൻ കനിയണമേ. ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ട് ജഡതുല്യമായ അവസ്ഥയിലായിരിക്കുന്നവരെ അങ്ങ് വീണ്ടെടുത്ത് വിശുദ്ധീകരിക്കണമേ. നല്ല ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിത്യസഹായകനെ വീണ്ടും ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തകർച്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ ഇന്നത്തെ പ്രാർത്ഥനയിൽ എല്ലാ യുവജനങ്ങളെയും ഞങ്ങളുടെ പ്രിയ മക്കളെയും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഉന്നത വിദ്യാഭ്യാസത്തിനായി വിവിധ കോഴ്സുകൾക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യോഗ്യതയും അഭിരുചിയും അനുസരിച്ചുള്ള കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിദേശ പഠനത്തിനായി വേണ്ടി വരുന്ന സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുവാൻ അവരെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ, സമൂഹങ്ങളിൽ, ഇടവകകളിൽ, ജോലിസ്ഥലങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെയും അങ്ങേക്കായി പ്രശോഭിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അന്വേഷിച്ച് അപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. സ്നേഹമുള്ള അമ്മേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞാൻ എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ നല്ലവനായ ദൈവമേ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ അവിടുന്ന് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റുവാൻ കഴിയാതിരിക്കട്ടെ. ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ
അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, എന്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എന്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്നു മരിക്കാനിരിക്കുന്നവർക്ക് നല്ല ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതവും നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാമ്മേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ അങ്ങേ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്നേ ദിനവും തുടർന്നുള്ള എല്ലാ ദിവസവും അവിടുത്തെ ശക്തിയാൽ പരിപാലനയാൽ സംരക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ ദൈവമേ, എഴുന്നള്ളി വരേണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും സംരക്ഷിക്കണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവായ ദൈവമേ, യേശുവിന്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ. നല്ലവനായ ദൈവമേ, അവിടുന്ന് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. ജീവിതാന്ത്യത്തിൽ അന്ത്യവേർപാടിന്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ താഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ കൽപ്പന സ്വമേധ്യാ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നതുമായ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും മോക്ഷത്തിൽ ഒന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും പാടി സ്തുതിക്കുന്ന ഒരു ദിവസം ആഗതമാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. മറിയത്തിന്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യോസേപ്പും ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധ മാതാവേ, മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. കരുണയുള്ള മാതാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ദൈവഹിതത്തിനായി ക്ഷമയോടെയും താഴ്മയോടെയും കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങേ പുത്രൻ എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. കൃപാസനം പ്രസാദപര മാതാവേ, അടിയന്തരമായ ഒരു അത്ഭുതത്തിനായി അപേക്ഷിക്കുന്ന എല്ലാവരെയും അമ്മ സ്നേഹത്തോടെ പരിപാലിക്കണമേ. പരിശുദ്ധ മാതാവേ, മറ്റാരെയും പോലെ വേദനയും കഷ്ടപ്പാടും അമ്മയ്ക്കറിയാമല്ലോ. ഞങ്ങളുടെ വേദനിക്കുന്ന ഹൃദയങ്ങളെ കഷ്ടപ്പാടുകളെ ലഘൂകരിക്കണമേ. പരിശുദ്ധ മാതാവേ, യേശുവിന്റെ ജീവനുള്ള സാന്നിധ്യത്തിന് ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സാക്ഷ്യം ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പ്രചോദനമാകട്ടെ. അങ്ങനെ ഞങ്ങളും പിന്തുണയ്ക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ മക്കളും അമ്മയുടെ പുത്രനായ യേശുവിന്റെ ശിഷ്യരും എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും യാചിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, എല്ലാ സന്തോഷത്തിലും എല്ലാ വെല്ലുവിളികളിലും ഞങ്ങൾ അമ്മയുടെ മാതൃമധ്യസ്ഥതയെ ആശ്രയിക്കട്ടെ.
അമ്മ ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മറിയമേ, അടിയന്തിരമായ ഒരു അത്ഭുതം ആവശ്യമുള്ള എല്ലാവർക്കും അമ്മ നന്മ നീട്ടണമേ. ഏകാന്തത അനുഭവിക്കുന്ന രോഗികളെയും ദുരിതമനുഭവിക്കുന്നവരെയും നിരാശജനകമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവരെയും അനുകമ്പയോടെ നോക്കണമേ. ദൈവഹിതപ്രകാരം അവർക്കാവശ്യമായ കൃപയും ആശ്വാസവും നൽകണമേ. അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ മാതൃക പിന്തുടരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം സന്തോഷത്തോടെ നിറവേറ്റുവാനിടയാകട്ടെ. പരിശുദ്ധ മറിയമേ, ഈ പുതുക്കിയ സമർപ്പണ കർമ്മത്തിൽ ഞങ്ങളുടെ സംശയങ്ങളും അനിശ്ചിതത്വങ്ങളും ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും ഇതാ ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു. ദൈവിക കൃപയുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ അഗാധമായ പരിവർത്തനത്തിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ മധ്യസ്ഥിതിയാൽ ഞങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കട്ടെ. പരിശുദ്ധാമ്മി, ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ക്ഷമിക്കപ്പെട്ടതുപോലെ ക്ഷമിക്കുന്നതിനും പുണ്യത്തിൽ വളരുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ദുഃഖിതിയായ അമ്മി കുരിശിന്റെ ചുവട്ടിൽ മകന്റെ വേദന അമ്മ പങ്കുവച്ചു. ഭാരിച്ച ഭാരങ്ങൾ ചുമക്കുന്നവരെയും മറികടക്കാൻ പറ്റാത്ത പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നവരെയും ആശ്വസിപ്പിക്കണമേ. നികത്താനാവാത്ത നഷ്ടം സഹിക്കുന്നവർക്കൊപ്പം അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ കരം പിടിക്കണമേ. ലോകത്തിന്റെ എല്ലാ കോണുകളിലും പ്രത്യാശയുടെയും രക്ഷയുടെ സന്ദേശം എത്തിക്കുന്ന സുവിശേഷത്തിന്റെ ആധികാരിക സാക്ഷികളാകുവാൻ സുവിശേഷവൽക്കരണത്തിന്റെ കന്യകാമറിയമേ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. കൃപാസനം പ്രസാദപരമാതാവേ, ഞങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതിഫലനമാകട്ടെ. അങ്ങനെ ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം കണ്ടെത്താനാകട്ടെ. ക്രിസ്ത്യാനികളുടെ സഹായകമായ പരിശുദ്ധ മറിയമേ, തിരുസഭയെയും തിരുസഭയെ സേവിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കണമേ. ദൈവജനത്തെ സത്യത്തിന്റെയും നീതിയുടെയും വഴികളിൽ നയിക്കുവാൻ ഞങ്ങളുടെ സഭാ നേതാക്കന്മാർക്ക് വിവേകവും ജ്ഞാനവും നൽകണമേ. പരിശുദ്ധ മറിയമേ, ലോകത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹനിധിയായ അമ്മേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും ഭിന്നതകളും നേരിടുന്നവരെ അമ്മയുടെ മാതൃത്വ നോട്ടങ്ങളാൽ പരിപാലിക്കണമേ. ഞങ്ങൾക്ക് അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും കൃപ നൽകണമേ. കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോടൊപ്പം ഞങ്ങളെ നിത്യതയിലേക്ക് നയിക്കണമേ. അങ്ങേ പുത്രന്റെ ഇഷ്ടം ചെയ്യുവാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് പുറപ്പെടുന്ന നിമിഷത്തിൽ അമ്മയുടെ മാതൃത്വത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടാൻ തയ്യാറായിരിക്കുന്ന പിതാവിന്റെ സിംഹാസനത്തിൽ ഞങ്ങൾ അമ്മയെ കണ്ടെത്തട്ടെ. ഞങ്ങളുടെ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും തെളിവായി പ്രിയപ്പെട്ട മാതാവേ, എന്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും അമ്മയെപ്പോഴും വസിക്കണമേ. അങ്ങനെ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ പരിശുദ്ധ തൃത്വവുമായി സഹവസിക്കുവാൻ കഴിയട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹം എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, ദൈവത്തിന്റെ മഹത്വത്തിനും ഭൂമിയിൽ അങ്ങേ പുത്രന്റെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും ഞങ്ങൾക്കാവശ്യമായ അത്ഭുതങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. രക്ഷയുടെ സന്ദേശവും അങ്ങേ പുത്രന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനവും ഞങ്ങൾക്ക് അനുഭവിക്കുന്നതിന് ഞങ്ങളുടെ പരിശുദ്ധ മറിയമേ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മകന്റെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കണമേ. വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അമ്മയുടെ മാതൃസംരക്ഷണം എപ്പോഴും ഞങ്ങളെ അനുഗമിക്കട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, അവിടുന്ന് ഞങ്ങളുടെ നിലവിളികളിൽ ശ്രദ്ധാലുവാണെന്നറിഞ്ഞുകൊണ്ട് നന്ദിയോടും വിശ്വാസത്തോടും കൂടി എൻ്റെ പ്രാർത്ഥനകളും ഉദ്ദേശ്യങ്ങളും ആഗ്രഹങ്ങളും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു. അത്ഭുതങ്ങളുടെ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുകയും എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധാമ്മി,
ഞങ്ങളുടെ വാക്കുകൾ അവസാനിക്കുമ്പോൾ ഒരു നിമിഷം നിശബ്ദത പാലിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ കൃപയിലേക്കും ദൈവിക സാന്നിധ്യത്തിലേക്കും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഈ പ്രതിഫലന നിമിഷം അമ്മയുമായും ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും നേരിടുവാനുള്ള ദൃഢനിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ നയിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ തുടർന്നും അനുഗ്രഹിക്കണമെന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിജയങ്ങൾ പങ്കുവയ്ക്കുവാൻ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. സങ്കടത്തിൻ്റെ നിമിഷങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകണമേ. ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ക്രിസ്തുവിൻ്റെ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോകത്തിൽ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിരാശയുടെയും സ്വാർത്ഥതയുടെയും അന്ധകാരത്തിനിടയിൽ ദയയുടെയും കാരുണ്യത്തിൻ്റെയും ശുഭപ്രതീക്ഷയുടെ വെളിച്ചമാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, അനന്തമായ സ്നേഹത്തോടെ ഞങ്ങളെ പരിപാലിക്കുന്ന അങ്ങ് എപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ ചുവടുകളെ നയിക്കുകയും ചെയ്യണമേ. അതുവഴി ഭൂമിയുടെ എല്ലാ കോണുകളിലേക്കും സുവിശേഷ സന്ദേശം വഹിച്ചുകൊണ്ട് വിശുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ നാമത്തിൽ ഞാൻ എൻ്റെ ഈ പ്രാർത്ഥന അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലുള്ള വിശ്വാസത്തിനും നന്ദി പറയുന്നു. അത്ഭുതങ്ങളുടെ അമ്മേ, സഞ്ചാരി മാതാവായ കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ മുൻപാകെ ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയം ഉയർത്തുന്നു. ലോകത്തിലെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും എല്ലാവിധ അപകടത്തിൽ നിന്നും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ വളർച്ചയിൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ സ്നേഹത്തിലും അറിവിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കണമേ. കൂടുതൽ നീതിയും അനുകമ്പയും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ നല്ല ശക്തികളാക്കി ഞങ്ങളെ മക്കളെ മാറ്റണമേ. ഒറ്റപ്പെട്ടവരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആണെന്ന് തോന്നുന്നവരെ അമ്മയുടെ മാതൃസംരക്ഷണത്തിൽ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ സാന്ത്വനത്തിൻ്റെ കരം അവരുടെ മേൽ നീട്ടണമേ. അമ്മയുടെ മാതൃ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ അനുവദിക്കണമേ. അമ്മയ്ക്ക് മാത്രമേ അവർക്കാവശ്യമായ സമാധാനവും കൃപയും നൽകുവാൻ കഴിയൂ. കൃപാസനം പ്രസാദവര മാതാവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക അനിശ്ചിതത്വവും നേരിടുന്നവരെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നതിനും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിനുമുള്ള വഴികൾ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതായി തോന്നുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അസാധ്യമല്ലെന്നും എല്ലാം അവനെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഞാൻ ജീവിതത്തിൻ്റെ പരീക്ഷണ സമയത്ത് സഹിച്ചു നിൽക്കുവാനും അവിടുന്ന് എന്നോടൊപ്പമുണ്ട് എന്ന ഉറപ്പിൽ ആശ്വാസം കണ്ടെത്തുവാനും ഇടയാകട്ടെ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ മാതൃ സാന്നിധ്യത്തിനും അമ്മയുടെ ഇടവിടാത്ത മധ്യസ്ഥതയ്ക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഏറ്റവും നിരാശജനകമായ നിമിഷങ്ങളിൽ പോലും അമ്മ എന്നെ കൈവിട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതം അമ്മയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യമാകട്ടെ. അതുവഴി മറ്റുള്ളവർ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ കൃപ അറിയുകയും അനുഭവിക്കുകയും ചെയ്യട്ടെ. ഓ പ്രിയ അമ്മേ, എൻ്റെ എല്ലാ ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ വിശ്വസിച്ച് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് തുടരണമേ. അമ്മയുടെ മാതൃ സംരക്ഷണത്തിന് കീഴിൽ
ഞാൻ സ്നേഹത്തിലും വിശുദ്ധിയിലും ദൈവഹിതം അന്വേഷിക്കുന്ന മറ്റുള്ളവരെ സേവിക്കുന്നതിൽ വളരട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും എൻ്റെ ഭവനത്തിൻ്റെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും ഉണ്ടാകണമേ. ഞങ്ങളെല്ലാവരെയും തിന്മകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലാങ്കിയാൽ ആശ്ലേഷിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമീൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.